ഇവിടെ പ്രധാനമായും ഞാൻ കോൺഗ്രസ് വിടാനുള്ള കാരണം പലപ്പോഴായി പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ കോൺഗ്രസിൽ ഒരു പോരാളിയായിരുന്നു, അതൊന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല, കോൺഗ്രസ് തകരാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ അധികാര കുത്തക രൂപപ്പെട്ടു വന്നു. സ്ഥിരമായി കുറെ എം എൽ എമാർ സ്ഥിരമായ അധികാര സ്ഥാനങ്ങളിൽ പാർലമെന്ററി പദവിയിലും രാഷ്ട്രീയ പദവിയിലും സംഘടനാ പദവിയിലും, അത് പാടില്ല എന്ന് പറഞ്ഞു. 2001 രണ്ടു ടേം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ എം എൽ എമാർക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് ഞാൻ പറയുകയും അത് തിരസ്കരിച്ചുകൊണ്ട് എല്ലാ എം എൽ എമാർക്കും സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ക്ഷുഭിതരായി ഞാൻ കോൺഗ്രസ് വിട്ടു. എന്നെ കോൺഗ്രസ് ഇതാരും പുറത്താക്കിയില്ല, കാരണം ഞാൻ കോൺഗ്രസ് വിട്ടുപോയതാണ്. 20 വർഷമായി ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ അധികാര കുത്തക അവസാനിപ്പിക്കണമെന്ന സന്ദേശം ഇപ്പോൾ കോൺഗ്രസ് നടപ്പിലാക്കിയിരിക്കുന്നു. പാർലമെന്റ് രംഗത്തും സംഘടനാ രംഗത്തും സ്ഥിരമുഖങ്ങൾ മാറി ഒരു പുതിയ നേതൃത്വം എല്ലാ തലങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ പണ്ട് കോൺഗ്രസ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ചരിത്രം തെളിയിച്ചിരിക്കുന്നു. കോൺഗ്രസ്സുകാർ അതിനെ ഉൾക്കൊള്ളുന്നു. അത് എനിക്ക് തിരിച്ചുപോക്കിനുള്ള ഒരു സഹായകരമായ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുകയാണ്.